നമസ്കാരം. ഏതാനും വർഷങ്ങളിലോ ഏതാനും പ്രദേശങ്ങളിലോ ഏതാനും ആളുകളിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലകളിലും നിന്നുള്ള ത്യാഗങ്ങളുടെ ചരിത്രമാണത്. അല്ലൂരി സീതാരാമ രാജു ഭാരതമാതാവിൻ്റെ മോചനത്തിനായി പോരാടി. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അടിച്ചമർത്തലിൽ ഭയപ്പെട്ടില്ല. ഗോത്രവർഗക്കാരുടെ ധീരതയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീകമാണ് അദ്ദേഹം. രാജ്യത്തിനാകെ പ്രചോദനമാണ് അദ്ദേഹം. മഹാനായ ആ നേതാവിൻ്റെ കാൽപ്പാടുകൾ നമ്മൾ പിന്തുടരണം. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇതിഹാസ സ്വാതന്ത്ര്യ സമര സേനാനി അല്ലൂരി സീതാരാമ രാജുവിൻ്റെ 30 അടി ഉയരമുള്ള വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിത്. ആന്ധ്രാപ്രദേശിലെ ഭീമാവരത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു ഭീമൻ പ്രതിമയുടെ അനാച്ഛാദനം. തെലുങ്കിൽ ആരംഭിച്ച തൻ്റെ പ്രസംഗത്തിൽ അല്ലൂരി സീതാരാമ രാജുവിനെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രധാനമന്ത്രി വാനോളം പുകഴ്ത്തി. അല്ലൂരിയുടെ അനന്തരവൻ അല്ലൂരി ശ്രീരാമ രാജുവിനെയും പ്രധാനമന്ത്രി വാക്കുകളാൽ ആദരിച്ചു. തൻ്റെ സർക്കാർ ആദിവാസി ഗോത്രവിഭാഗങ്ങൾക്കായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞു. ആന്ധ്രയിലെ വിശാഖപട്ടണത്ത് ആദിവാസി ഗവേഷണ സ്ഥാപനവും ലംബസിംഗിയിൽ അല്ലൂരി സ്മാരക മ്യൂസിയവും സ്ഥാപിക്കുമെന്നും മുഗല്ലുവിലെ അല്ലൂരി ധ്യാന മന്ദിർ വികസിപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. ആരാണ് അല്ലൂരി സീതാരാമ രാജു? 1897 ജൂലൈ 4 വിശാഖപട്ടണത്ത് ജനിച്ച അല്ലൂരി സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പിന്നീട് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ മധൂരി അന്നപൂർണയ്യയുടെ സുഹൃത്തായി. ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച അല്ലൂരി വനമേഖലയിൽ താമസമുറപ്പിച്ചു. കിഴക്കൻ ഗോദാവരിയിലെ വനമേഖലയിൽ അല്ലൂരി ബ്രിട്ടീഷ് വനനിയമങ്ങൾ ആദിവാസികളിൽ വിതച്ച നാശം നേരിൽ കണ്ടു. ആദിവാസികളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അല്ലൂരി നേതൃത്വം നൽകി. കാടിൻ്റെ നായകൻ എന്നർത്ഥം വരുന്ന മന്യം വീരുടു എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തോട് കൂറ് പ്രഖ്യാപിച്ച അല്ലൂരി ആദിവാസി സൈന്യത്തിൻ്റെ സഹായത്തോടെ ഒളിയുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ പലയിടത്തും ആക്രമിച്ചു. 2 വർഷം നീണ്ടുനിന്ന റംബ കലാപത്തിൽ അദ്ദേഹം വീരനായകനായി. ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് 10,000 രൂപ വിലയിട്ടു. 1924 മെയ് 7 അല്ലൂരി ചിന്താപ്പള്ളി വനാന്തരങ്ങളിൽ വെച്ച് പിടികൂടപ്പെട്ടു. ഒരു വടവൃക്ഷത്തോട് ചേർത്തുകെട്ടി ബ്രിട്ടീഷ് പോലീസ് 27-കാരനായ അല്ലൂരി സീതാരാമൻ രാജുവിനെ വെടിവെച്ചു കൊന്നു. വിശാഖപട്ടണത്തിനടുത്ത് കൃഷ്ണദേവി പെട്ടയിൽ അദ്ദേഹത്തിൻ്റെ കല്ലറയുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.